എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിട്ട്? അല്പം റെസ്റ്റ് എടുത്ത് ഓടിയാ പോരെ. ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിട്ട്, അല്പം റെസ്റ്റ് ചെയ്ത് ഓടാല്ലേ. അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയില് ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. അയ്യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ, ഇവിടെ സൂട്ട്കേസായിട്ട് പോണില്ലേ, അവര് പോയപ്പോ മണ്ണ ബുദ്ധിയാണ്. ഇത് പോയില്ലേ എടോ. ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് വെച്ച് പേടിപ്പിക്കുന്നു. എടാ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കേട്ടല്ലേ? അയ്യോ കേട്ടല്ലേ? എടാ എടാ, ചോട്ടം മുട്ടത് ആട്ടാക്കിന്റെ ഒക്കെ വലിയ കേട്ടല്ലേ? എടാ എടാ, വിടാ എടാ, കെട്ടഴിച്ചിട്ട് പോടാ. അയ്യാ എടാ, കേട്ടല്ലേ? നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ, മണി 11 എനിക്ക് കോടതി പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, ഒപി സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഒപി. ഹലോ മിസ്റ്റർ ബോബി വർഗീസ്. സ്റ്റാൻഡ് അപ്പ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ള പൊമോട്ട് റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലേ കെട്ടി വെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റൊരു പ്ലേ ഉണ്ട്. അമേരിക്ക. പിന്നൊരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നെ. അല്ല, താമസ കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കണം. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. നീ പറഞ്ഞാലും നിന്റെ മോള് അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻഷ്യൽസ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. ദാക്ഷായണി വാ. ഒരിക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായിരുന്ന നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമയ്ക്കുന്നു, ഉണങ്ങുന്നാ തോന്നേ.
ഇത് തന്നെ അവന്റെ മുറി. ഇൻസ്റ്റോം ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരൽ അടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇത് എവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്ത് പോയത്? അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്? നീ എന്തോ ഇങ്ങനെയൊക്കെ. അല്ലേ, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേ എന്റെ പൊന്നു. ദാക്ഷ, മോനുടരെ ഞങ്ങൾ ഇപ്പൊ വരാം. ഗുരു മാജിക്കിൽ ആ ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. അയാ കൈ കൊണ്ടെടുക്കണ്ട. കറക്റ്റ്, അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. പില്ലോ ഒന്ന് രണ്ട് നാല് അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ, ഒരാൾക്ക് രണ്ട് നേടലോ. അല്ലണ്ട് ഏക്കണ്ട് ആശ കലക്കി ബെസ്റ്റ് ടൈം. പൂത്തി എന്താ എന്താ? അള്ളി കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ,